നമസ്കാരം. വനം വകുപ്പ് കസ്റ്റഡിയിലിരിക്കെ മരിച്ച മത്തായിയുടെ മൃതദേഹം റാന്നയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് CBI സംഘം ഏറ്റുവാങ്ങി. റീപോസ്റ്റ്മോർട്ടത്തിനായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് ഉടൻ കൊണ്ടുപോകും. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പ്രത്യേകം ക്രമീകരിക്കുന്ന ടേബിളിൽ CBIയുടെ മേൽനോട്ടത്തിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക. നെടുങ്കണ്ടം രാജ്കുമാറിന്റെ കസ്റ്റഡി മരണത്തിൽ റീപോസ്റ്റ്മോർട്ടം നടത്തിയ മൂന്നംഗ സർജന്മാരുടെ സംഘമാണ് മത്തായിയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യുക. CBIയുടെ ആവശ്യപ്രകാരം ഈ സംഘത്തെ തന്നെ സർക്കാർ നിയോഗിക്കുകയായിരുന്നു. പുതിയ ഇൻക്വസ്റ്റും തയ്യാറാക്കുവാനാണ് സാധ്യത. പോസ്റ്റ്മോർട്ടം സമയത്തും ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകും. മൃതദേഹം സംസ്കരിക്കാത്തത് കൂടുതൽ തെളിവുകൾ കിട്ടാൻ സഹായിക്കുമെന്നാണ് CBI കരുതുന്നത്. എന്നാൽ മത്തായിയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഡമ്മി പരീക്ഷണം വരെ നടന്നിരുന്നു. ഡമ്മി പരീക്ഷണത്തിലും ആത്മഹത്യയാണെന്നാണ് തെളിഞ്ഞത്. ഈ സൂചനകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. ഡമ്മിയിലുണ്ടായ മുറിവുകളും കിണറ്റിൽ മൃതദേഹം കിടന്നതിന് സമാനമായ രീതിയിൽ വീണതുമാണ് ഇത്തരമൊരു നിഗമനത്തിലെത്തുവാൻ കാരണമായത്. ജൂലൈ 28 മത്തായി മരിച്ചത്. ചെളിക്കല്ല് വനമേഖലയിൽ സ്ഥാപിച്ചിരുന്ന ടൈഗർ ട്രാപ്പ് ക്യാമറ മത്തായി തകർത്തുവെന്ന് ആരോപിച്ചാണ് വനപാലക സംഘം വീട്ടിൽ നിന്ന് മത്തായിയെ വൈകിട്ട് 4:30 കസ്റ്റഡിയിലെടുത്തത്. 6:30 മത്തായി കിണറ്റിൽ മരിച്ചുകിടക്കുന്നു എന്ന വിവരമാണ് പുറത്തുവന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മത്തായിയുടേത് മുങ്ങിമരണമാണ് എന്ന് പരാമർശിച്ചിരുന്നു. ഇത് സമ്മതിച്ചു കൊടുക്കുവാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല. റേഞ്ച് ഓഫീസർ അടക്കം 2 വനപാലകരെ സസ്പെൻഡ് ചെയ്തിട്ടും ബന്ധുക്കൾ വഴങ്ങിയില്ല. നീതി കിട്ടാതെ മൃതദേഹം സംസ്കരിക്കില്ല എന്നാണ് മത്തായിയുടെ ഭാര്യ ഷീബയും മാതാവും മക്കളും പറഞ്ഞത്. ഇതേ തുടർന്ന് ഇവർ വീടിന് സമീപം സത്യാഗ്രഹം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് പോലീസ് ഡമ്മി പരീക്ഷണം നടത്തിയത്. കൂടത്തായ അന്വേഷണത്തിൽ മികവ് തെളിയിച്ച ജില്ലാ പോലീസ് മേധാവി KG സൈമന്റെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ 12 ഡമ്മി പരീക്ഷണം നടന്നത്. മത്തായി മരിച്ചുകിടന്ന സമയത്തെ ജലനിരപ്പ് കിണറ്റിനുള്ളിൽ ക്രമീകരിച്ച ശേഷമായിരുന്നു പരീക്ഷണം. മത്തായിയുടെ അതേ തൂക്കത്തിലും ഉയരത്തിലുമുള്ള 2 ഡമ്മികളാണ് പരീക്ഷണത്തിനായി തയ്യാറാക്കിയത്. ഒരു ഡമ്മി മത്തായി സ്വയം ചാടിയാൽ എങ്ങനെയെന്ന് വിലയിരുത്തുവാനും രണ്ടാമത്തേത് ആരെങ്കിലും ബലം പ്രയോഗിച്ച് ഇട്ടതാണെങ്കിൽ അതെങ്ങനെയെന്ന് വിലയിരുത്തുവാനും വേണ്ടിയായിരുന്നു. ഇപ്പോഴെന്തായാലും കേസിന്റെ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്.